ഹായ് ഫ്രണ്ട്സ്, ലെജൻഡ് ഓഫ് കോട്സ് കേരള പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ജി കെസും ചെറിയ കണക്ഷൻസൊക്കെ വഴി നമുക്ക് പഠിച്ചെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എല്ലാവരും ഈ നോട്ട്സ് എല്ലാം ഒരു സെപ്പറേറ്റ് എ ഫോറിലേക്ക് എഴുതി ഒരു ഫയലാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്കിത് പെട്ടെന്നെടുത്ത് റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി മാൻ ബുക്കർ പ്രൈസ്. മാൻ ബുക്കർ പ്രൈസും ഉണ്ട്, ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. അതിൽ ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 50,000 pounds ഇതിൻ്റെ സമ്മാന തുക. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കൃതികൾക്കാണ് ഇത് നൽകുന്നത്. ആദ്യമായി ഈ അവാർഡ് ലഭിച്ചത് പി എച്ച് ന്യൂബൈ എന്ന വ്യക്തിക്കാണ്. 1969 സംതിങ് ടു ആൻസർ ഫോർ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. 2019 മാർഗരറ്റ് അറ്റ്വുഡിന് ദ ടെസ്റ്റ്മെൻസ് എന്ന കൃതിക്കും, അതുപോലെ തന്നെ ബെർണാഡൈൻ എവാരിസ്റ്റോ എന്ന വ്യക്തിക്ക് ഗേൾ വുമൺ അതർ എന്ന കൃതിക്കും ലഭിച്ചു. രണ്ടുപേർക്കൊപ്പം 2019 ലഭിച്ചു. 2020 ഈ അവാർഡ് ലഭിച്ചത് ഡഗ്ലസ് സ്റ്റുവാർട്ട് ഷഗ്ഗി ബെയിൻ എന്ന കൃതിക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 2021 ഡമൻ ഗൽഗട്ട് എന്ന വ്യക്തിക്ക് ദ പ്രോമിസ് എന്ന കൃതിക്കും ഈ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഈ അവാർഡ് ലഭിച്ച വ്യക്തികളെല്ലാം ഓർഡറിൽ ഓർത്തിരിക്കുന്നതിന് വേണ്ടി ചെറിയ ടിപ്പാണ് ഞാൻ പറയുന്നത്. ന്യൂ തടി ഗ്ലാസ് മണ്ണ്. ന്യൂ എന്ന വേർഡ് പി എച്ച് ന്യൂബൈനെയും, അതുപോലെ തന്നെ തടി മാർഗരറ്റ് അറ്റ്വുഡ്, ഗ്ലാസ് ഡഗ്ലസ് സ്റ്റുവാർട്ട്, പിന്നെ മണ്ണ് ഡമൻ ഗൽഗട്ട്. ഞാൻ ആ കീവേഡ്സ് എല്ലാം വൈറ്റ് കളറിൽ ബോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ന്യൂബൈ കാണാം, അതുപോലെ തന്നെ അറ്റ്വുഡ് കാണാം, വുഡ് എന്ന് വെച്ചാൽ തടി, ഡഗ്ലസ് കാണാം, ഡമൻ കാണാം. അപ്പം ന്യൂ തടി ഗ്ലാസ് മണ്ണ് ഓർഡർ മാറിപ്പോകാണ്ട് നോക്കുക. പിന്നെ ഇത് ആവശ്യമുള്ളൊരു മാത്രം എഴുതിയെടുത്താൽ മതി. ഞാൻ എനിക്ക് കിട്ടിയൊരു കണക്ഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് ഓർത്തിരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്കടുത്തത് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിലോട്ട് പോകാം. ഈ മാൻ ബുക്കർ പ്രൈസും ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മാൻ ബുക്കർ പ്രൈസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കൃതികൾക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതികൾക്കാണ് നൽകുന്നത്. പക്ഷേ ഇത് തമ്മിലുള്ള കോമൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, രണ്ട് പുരസ്കാരങ്ങളുടെയും സമ്മാന തുക 50,000 pounds, അതുപോലെ തന്നെ യു കെയിലോ അല്ലെങ്കിൽ അയർലൻഡിലോ പബ്ലിഷ് ചെയ്ത ബുക്കുകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആദ്യമായി ലഭിച്ച ഇസ്മായിൽ ഖഡാരെ എന്ന വ്യക്തിക്കാണ്, 2005. 2019 ഈ പുരസ്കാരം ലഭിച്ചത് ജോക്ക അൽഹാർത്തിക്കാണ്, സെലസ്റ്റിയൽ ബോഡീസ് എന്ന കൃതിക്ക്. 2020 ഈ പുരസ്കാരം ലഭിച്ചത് മരിയേക് ലൂക്കാസ് റിജിൻവെൽഡ്, ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ 2021 ഡേവിഡ് ഡിയോപ്പ് അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഇസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഈ വ്യക്തികളെ ഒന്ന് ഓർഡറിൽ ഓർത്തിരിക്കാം. കഠാര ഹാർട്ടിൽ കൊണ്ടാൽ മരിക്കും ഡാഡി എന്നോർത്തിരുന്നാൽ മതി. കഠാര ഹാർട്ടിൽ കൊണ്ടാൽ മരിക്കും ഡാഡി. അതിൽ ഇസ്മായിൽ ഖഡാരെ വന്നു ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി. ചോക്ക അൽഹാർട്ടിയിൽ ഹാർട്ട് എടുത്തു നമ്മൾ, അതുപോലെ തന്നെ മരിക്കേ ലൂക്കാസിൽ മരിക്കും എന്ന ടേം എടുത്തു, പിന്നെ ഡേവിഡ് ഡിയോപ്പിൽ ഡാഡി എന്ന വാക്കും എടുത്തു. അങ്ങനെ നമുക്കിത് ഈസിയായിട്ട് കണക്ട് ചെയ്യാം. വ്യക്തികളെ മാത്രമല്ല അവരുടെ കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൃതികൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഈ സെലസ്റ്റിയൽ ബോഡീസിനെ കാണുന്നത് നമുക്ക് ഒരു ഡിസ്കംഫോർട്ടാണ്, പ്രത്യേകിച്ച് രാത്രി കാലത്ത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ദ സെലസ്റ്റിയൽ ബോഡീസ് കിട്ടും, ദ ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് കിട്ടും, അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഇസ് ബ്ലാക്കും കിട്ടും. നമുക്കെങ്കിൽ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തതായി മൂർത്തി ദേവി പുരസ്കാരമാണ്. അത് ഏർപ്പെടുത്തിയത് 1961 ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ആദ്യമായി ലഭിച്ചത് സി കെ നാഗരാജ റാവുവിന് 1983. 400,000 rupees സരസ്വതി ദേവിയുടെ ഒരു ശില്പവുമാണ് ഈ പുരസ്കാരത്തിലൂടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് നോക്കാം. 2009 ഈ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതുപോലെ തന്നെ 2017 ഈ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളിയാണ് എം പി വീരേന്ദ്രകുമാർ. ഹൈമവധഫൂവിൽ എന്ന കൃതിക്കാണ് എം പി വീരേന്ദ്രകുമാറിന് ഈ അവാർഡ് ലഭിച്ചത്. ഇനി ഈ അവാർഡ് ഏറ്റവും അവസാനമായി ലഭിച്ചത് വിശ്വനാഥ് തിവാരിക്കാണ്, 2019. അസ്ഥി ഓർ ഭവതി എന്ന ഹിന്ദി കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്തതായി ജ്ഞാനപീഠം അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയത് 1961. അതും നൽകുന്നത് ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, മൂർത്തിദേവി പുരസ്കാരവും അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961, അത് നൽകി തുടങ്ങിയ വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകിയത് 1965, അത് ലഭിച്ചത് മലയാളിയായ ജി ശങ്കർ കുറുപ്പിനാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്, വർഷം 2019. അപ്പോൾ ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെ ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. അതുപോലെ തന്നെ സരസ്വതി സമ്മാനം മുതൽ എഴുത്തച്ഛൻ പുരസ്കാരം വരെയുള്ള കുറേ അവാർഡുകൾ ഞാൻ ഓർഡറിൽ കോഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. ഞാൻ എൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തതായി ഓടക്കുഴൽ പുരസ്കാരം. ഏർപ്പെടുത്തിയത് 1969. അത് നൽകുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. 30,000 rupees ഇതിൻ്റെ പുരസ്കാര തുക. തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന് ഈ അവാർഡ് ലഭിച്ചത്. ഇനി ഓടക്കുഴൽ പുരസ്കാരം ഏറ്റവും അവസാനം ലഭിച്ചത് എൻ പ്രഭാകരനാണ്, 2019, മായാമനുഷ്യൻ എന്ന കൃതിക്ക്.
അടുത്തതായി വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977 വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. 1977 ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്, അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. 100,000 രൂപയാണ് ഈ പുരസ്കാര തുക. ഇനി 2020 ഈ പുരസ്കാരം ലഭിച്ചത് ഏഴാശ്ശേരി രാമചന്ദ്രനാണ്, ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിക്ക്. 44th അവാർഡാണ്. അതുപോലെ തന്നെ 2021 ഈ അവാർഡ് നൽകിയുണ്ടായി, അത് ലഭിച്ചത് ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്, അത് 45th അവാർഡാണ്. അപ്പോൾ ഈ രണ്ട് 2020 ആളുകളെയും അവരുടെ കൃതികളെ ഓർത്തിരിക്കുക, വരും എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതായി കാളിദാസ സമ്മാനം. അത് ഏർപ്പെടുത്തിയത് 1980 അത് നൽകുന്നത് മധ്യപ്രദേശ് ഗവൺമെൻറ്റുമാണ്. അത് ആദ്യമായിട്ട് ലഭിച്ചത് 1980-81 കാലയളവിൽ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. 200,000 രൂപയാണ് ഈ പുരസ്കാര തുക. ഏറ്റവും അവസാനമായി ഈ അവാർഡ് ലഭിച്ചത് അഞ്ജലി ഇളമേനോനാണ്. അതുപോലെ തന്നെ ഈ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KG സുബ്രഹ്മണ്യൻ. അത് 1981-82 കാലയളവിലാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ അവാർഡുകളെല്ലാം നമുക്കൊന്ന് ഓർഡറിൽ കണക്ട് ചെയ്യാം. ദേവിയിൽ നിന്നും ഞാനും ലഭിച്ചില്ലെങ്കിൽ ഓടക്കുഴലുമായി വയലിൽ കളിക്കേണ്ടി വരും. ദേവിയിൽ നിന്നും ഞാനും ലഭിച്ചില്ലെങ്കിൽ ഓടക്കുഴലുമായി വയലിൽ കളിക്കേണ്ടി വരും. അതിൽ മൂർത്തി ദേവി അവാർഡുണ്ട്, ജ്ഞാനപീഠ പുരസ്കാരമുണ്ട്, ഓടക്കുഴൽ പുരസ്കാരമുണ്ട്, വയലാർ പുരസ്കാരമുണ്ട്, പിന്നെ കാളിദാസ സമ്മാനമുണ്ട്. ഇത് വേണ്ടിയുള്ളൊരു മാത്രം എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ആ ഇയേഴ്സ് എല്ലാം ഒന്ന് ഓർഡറിൽ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ സരസ്വതി സമ്മാനം മുതൽ എഴുത്തച്ഛൻ പുരസ്കാരം വരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറി കാണുക. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, PSC ഇപ്പം പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ട് ടെൻഷൻ അടിക്കുന്നു വേണ്ട, നമ്മുടെ പുസ്തകങ്ങളിലും റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വരും വീഡിയോസിൽ ഞാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.